എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ടെലികോം സെക്ടറിലെ AGR ഇഷ്യൂ എന്ന് പറഞ്ഞ സംഭവം. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കോടതി വിധിയും കാത്ത് എല്ലാവരും തന്നെ ഇരിക്കുകയാണ്. AGR ഇഷ്യൂ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളത് വീണ്ടും ഒന്ന് കാണുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ അറിയാത്തവർ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരികയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് കൊടുക്കാം. നിങ്ങളത് മൊത്തമായി കേൾക്കുക, അതിനുശേഷം മാത്രം നിങ്ങളിത് കാണുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് ക്ലിയറായി എന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കോവിഡിനുള്ള ഒരു വാക്സിൻ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു വാർത്തയോടുകൂടിയാണ് നമ്മൾ ശരിക്കും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ടെലികോം സെക്ടറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്നും ഇതിന് വലിയ ബന്ധമൊന്നുമില്ല. കാരണം കൊറോണ ഇഷ്യൂ ടെലികോം സെക്ടേഴ്സിനെ എന്തുമാത്രം തളർത്തി എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് മാത്രമുള്ള ഒരു തളർച്ച, അതിന് വരേണ്ട കാര്യം ഞാൻ കാണുന്നില്ല. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ദിവസത്തെ കോടതി വിധി, ഒന്ന് രണ്ട് വിധികൾ, വിധി എത്തിയില്ല, കോടതിയുടെ ഡിസ്കഷൻ, അതൊന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് കോടതി കഴിഞ്ഞ ദിവസങ്ങളുള്ള വിധികളിൽ, അല്ലെങ്കിൽ ഇതിൽ കോടതി പറഞ്ഞത്, അവസാനം ബ്രീഫ് ചെയ്തത്, ഈ AGR ഇഷ്യൂ എന്താണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം, കാരണം മനസ്സിലാകാത്തവർക്കുണ്ട്. അതായത് നമ്മൾ നമ്മളുടെ ഈ ടെലികോം സെക്ടേഴ്സിലെ ഒരു സ്പെക്ട്രം എന്ന് പറയും. സ്പെക്ട്രം, ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് വഴിയാണ്, ഗവൺമെൻറ്റാണ് ആ സ്പെക്ട്രം പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ ടെലികോം കമ്പനികൾക്കും ഓരോ സ്പെക്ട്രം ഉണ്ട്. അതായത് അവർക്ക് അവരുടേതായ ഒരു പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അതവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ടെലികോം കമ്പനികൾക്കും. അതായത് ജിയോയ്ക്ക് ഒരു പാത്തുണ്ട്, ഇവർക്കൊരു പാത്തുണ്ട്, ഇവർക്കൊരു പാത്തുണ്ട്. ഞാൻ മനസ്സിലാൻ വേണ്ടിയാണ് പാത്ത് എന്ന് പറഞ്ഞത്. ഈ സ്പെക്ട്രം ഇത് പ്രൊവൈഡ് ചെയ്യുന്ന, ഇതിനെ സ്പെക്ട്രം എന്ന് പറയുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ കൊടുത്ത സ്പെക്ട്രത്തിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കണം നമ്മൾ, അതിനാണ് AGR എന്ന് പറയുന്നത്. ആ പേയ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഈ ടെലികോം സെക്ടറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതമാണ്, അതിനൊരു റേഞ്ചൊക്കെ ഉണ്ട്, അതാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഫോൺ വിളിക്കുമ്പോൾ, അതിൻ്റെ ലാൻഡ് ലൈൻ അല്ലെങ്കിൽ ഫോൺ സിമ്മ് ഉപയോഗിച്ച് നമ്മൾ വിളിക്കുമ്പോൾ ആ കോളിങ്ങിനും അല്ലെങ്കിൽ ലാൻഡ് ലൈനും മാത്രം, മൊബൈലിനും മാത്രം പൈസ കൊടുത്താൽ മതി എന്നുള്ളതാണ് ടെലികോം കമ്പനികൾ വാദിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് അങ്ങനെയല്ല, ഇവരുടെ ഓരോ അസറ്റിനും, ഇത് കൂടാതെ ഇവർക്ക് എവിടെ നിന്നൊക്കെ വരുമാനം വരുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ അസറ്റ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ ടെലികോം, ഈ കമ്പനികൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാൻഡ് ഫോൺ വിൽക്കുന്നു, ലാൻഡ് ലൈനിൻ്റെ കണക്ഷന് പൈസ കൊടുക്കാം, പക്ഷേ ലാൻഡ് ഡിവൈസിന് പൈസ കൊടുക്കത്തില്ല. ഞാൻ മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഒരു ഡിവൈസ് ഞാൻ ചുമ്മാ പറയുവാണെന്നുണ്ടെങ്കിൽ ടെലഫോൺ, നമ്മുടെ ലാൻഡ് ലൈൻ ഫോൺ, ഫോണിൻ്റെ അവർക്ക് വിൽപ്പന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു എമൗണ്ട് ടെലികോം സെക്ടറിന് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ AGR ഇഷ്യൂ എന്നുള്ള സംഭവം വന്നത്. അപ്പോൾ ഇപ്പോൾ കോടതി വിധിയിൽ ചോദിച്ചത്, സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോടതി ചോദിച്ചത് പിന്നെ മെയിനായിട്ട് ഇപ്പോൾ പ്ലെയറായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ജിയോയും ഭാരത് എയർടെല്ലും അതുപോലെ തന്നെ നമ്മുടെ വോഡാഫോൺ ഐഡിയയാണ്, മൂന്ന് പേരെ മെയിനായിട്ട് മാർക്കറ്റിലുള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 2005 അങ്ങനെ മറ്റേ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത കേസാണ്. അപ്പോൾ അന്നൊക്കെ കുറേ പിന്നെ ടെലികോം മേഖലയിൽ വർക്ക് ചെയ്യുന്ന വേറെ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലാണെങ്കിൽ യൂണിയനോർ, എൻ്റെ പെട്ടെന്ന് പറഞ്ഞാണ് യൂണിയനോർ എന്ന്, അതുപോലെ പല കുറേ പുതിയ കുറേ കമ്പനികൾ, സെല്ലുലാർ, എയർടെൽ അല്ല എയർസെൽ, അങ്ങനെ കുറേ കമ്പനികൾ വേറെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സിമ്മ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനികളുണ്ടായിരുന്നു.
അപ്പോൾ അവരും ഈ എ ജി ആറിൻ്റെ എമൗണ്ട് കൊടുക്കാനുണ്ട്. അവരൊക്കെ ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ പൂട്ടിപ്പോയവർ എങ്ങനെയാണ് ഈ എ ജി ആർ എമൗണ്ട് പേ ചെയ്യുന്നത്? ഇപ്പോൾ ഓക്കെ, ഐഡിയയും എയർടെല്ലും ജിയോയും അവിടെ നിൽക്കട്ടെ, അവർ ഇനി എങ്ങനെയാണ്? അതേ എന്നാൽ ഈ 2005 മൂലം കണ്ടുള്ള കണക്കാണ് ഇവരതിനെ കുറിച്ച് പറയുന്നത്. അന്ന് മുതലുള്ള ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന കമ്പനികൾ ഏതാണ്ട് പൂട്ടിക്കഴിഞ്ഞു. അവർ എങ്ങനെയാണ് ഈ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഗവൺമെൻറ് ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് അല്ല കൊടുക്കുന്നത്. അപ്പോൾ സുപ്രീം കോർട്ട് ചോദിച്ചത് അവർ എങ്ങനെ പൈസ കൊടുക്കും. ഇപ്പം ഗവൺമെൻറ് ടെലികോം സെക്ടറിനോട് പറഞ്ഞു എങ്ങനെയാണ് അവരുടെ നിന്ന് പൈസ മേടിക്കുന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുക്കാനായിട്ടാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ഒരു കാര്യം കൂടി ചോദിച്ചു, അവരുടെ സ്പെക്ട്രം, അതായത് പൂട്ടിപ്പോയ കമ്പനികളുടെ സ്പെക്ട്രം ആരെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഇവർ തരണം. മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ യൂണിനോർ എന്ന് പറഞ്ഞ കമ്പനി ഒരു സ്പെക്ട്രം പണ്ട് ഉപയോഗിച്ചിരുന്നു. ആ സ്പെക്ട്രം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? എക്സാമ്പിളിന് പറയുന്നതാണ് കേട്ടോ, ഏതെങ്കിലും ഒരു കമ്പനി, ടെലികോം കമ്പനി എക്സ് ഈ യൂണിനോറിൻ്റെ സ്പെക്ട്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറഞ്ഞ കമ്പനി യൂണിനോറിന് അതിനുശേഷമുള്ള എ ജി ആർ എമൗണ്ട് പേ ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഇത്ര ഈ ഒരു കേസ് വരെയാണ് ശരിക്കും വിധി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വിധി എന്ന്, ഞാൻ മൊത്തമായിട്ട് വിധി വന്നിട്ടില്ല, വിധി നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സെപ്റ്റംബർ മാസത്തോടുകൂടി വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എന്തായാലും ഉടനെ തന്നെ ഒരു തീരുമാനം കോടതി അറിയിക്കും, കാരണം ഇത് കാലങ്ങളായിട്ട് നീണ്ടുപോയ ഒരു ഇഷ്യൂ ആണ്. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ പോയവരൊക്കെ പോയി, ഇപ്പോൾ ഉള്ള 3 പേര്, ഈ നമുക്കിപ്പം 3 പേര് ഐഡിയ, ഭാരതി എയർടെൽ, ജിയോയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പം ജിയോയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 25,000 കോടിയോ അങ്ങനെ കണ്ട് എമൗണ്ടാണ് അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അവർ അത് കൊടുക്കാൻ തയ്യാറാണ്. കൊടുത്ത് കുറേ പൈസ അവർ അടച്ചിട്ടുണ്ട്, അവർക്ക് അടയ്ക്കുന്നതിൻ്റെ ഒരു വിഷയമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 6 കോടി എത്ര എമൗണ്ട് ഉണ്ട്, എമൗണ്ട് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും കൊടുക്കാനുള്ള എമൗണ്ട് അവർ ഓൾറെഡി കൊടുത്തു, അല്ലെങ്കിൽ അവർ കൊടുക്കാനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട് എത്ര പറഞ്ഞാലും. അതുപോലെ തന്നെ എയർടെല്ലിനെ സംബന്ധിച്ചിടത്തോളം, എയർടെല്ലിന് ആഫ്രിക്കയെന്ന് മറ്റാണ്ട് കുറേ എന്തോ ഒരു ഇതുണ്ട്, പ്രൊജക്റ്റൊക്കെ അവർക്ക് കിട്ടിയായിരുന്നുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് റവന്യൂ ഉള്ളതുകൊണ്ട് അവരും കൊടുക്കാൻ അവർ പറയുകയും ചെയ്തു, അവർ പൈസ അടയ്ക്കാൻ റെഡിയാണ്. അവർ ഏതാണ്ട് 18,000 രൂപയോളം എ ജി ആർ എമൗണ്ട് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 43,000 രൂപയോ മറ്റാണ്ടായിരുന്നു അവരുടെ എ ജി ആർ എമൗണ്ട് ആയിക്കൊണ്ട്. 43,000 കോടി മറ്റുമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. അവർ 18,000 കോടിയോളം എങ്ങോട്ട് അടച്ചു തീർക്കുകയും ചെയ്തു. ഇനി പ്രശ്നം വരുന്നത് ഐഡിയ വോഡാഫോണിൻ്റെ കേസാണ് വരുന്നത്. അവരുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. അവരുടെ എത്ര ഏണിങ് അവർക്ക് ഇത് എന്തുമാത്രം അടയ്ക്കാൻ പറ്റും? എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പൈസ അടയ്ക്കാനുള്ളത് ഐഡിയ വോഡാഫോണിനാണ്. അവർക്കിത് എങ്ങനെ കൊടുത്തു തീർക്കാനായി കഴിയുമെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരു അവസ്ഥയാണ്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഒരു ഇഷ്യൂ വരാനായിട്ട് പോകുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, എന്താകും മുന്നോട്ടത്തെ അവസ്ഥ? ഐഡിയ വോഡാഫോൺ ഒരു സുപ്രീം കോടതി വിധി എങ്ങനെയാണെന്ന് വെച്ചാൽ 15 വർഷമോ 7 വർഷമോ സമയം കൊടുത്ത് അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവർക്ക് 3 പേർക്കും നിലനിൽക്കാൻ കഴിയും. വിധി അങ്ങനെയല്ല വരുന്നതെന്നുണ്ടെങ്കിൽ ഉടനടി കൊടുത്തേ പറ്റുള്ളൂ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു അവർക്കൊന്നും ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആളുടെ ഭാഗത്തുനിന്ന് കിട്ടാതെ, സുപ്രീം കോടതി ഭാഗത്തുനിന്ന് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ വോഡാഫോൺ ഐഡിയയ്ക്ക് കൂട്ടിപ്പോകേണ്ടി വരുമെന്ന് തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമ്പനി ഓണർ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ജിയോ ഓൾറെഡി സ്റ്റേബിളാണ്, ഭാരതി എയർടെൽ എന്തായാലും ഒരു സ്റ്റേബിളാവും. ഭാരതി എയർടെൽ ഒരു വോഡാഫോൺ ഐഡിയയുടെ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതും, ഫ്യൂച്ചറിൽ ഉടനെ പ്രശ്നം എന്തായാലും വരത്തില്ല ആവുമോ എന്നുള്ളതും ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ജിയോ 5G ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ജിയോ ഓൾറെഡി പറയുകയും ചെയ്തായിരുന്നു അവരുടെ ആനുവൽ മീറ്റിങ്ങിൽ. ജിയോ അല്ല, റിലയൻസ് ഇൻഡസ്ട്രീസ്, ജിയോ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞാണ്. അവർ 5G എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ട്രയൽ റൺ വരെ അവർ ചെയ്ത് കഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു ഇത് അപ്രൂവൽ മാത്രം കിട്ടിയാൽ മതി അവർക്ക് 5G ഇറക്കാനായിട്ട്. അപ്പോൾ മറ്റ് കമ്പനികൾ, അതായത് ഭാരതി എയർടെല്ലും വോഡാഫോണും ഇപ്പോൾ ഉള്ളൂ മെയിനായിട്ട്,
അവർക്ക് അവർ പറഞ്ഞു അവർക്ക് 5G ഇറക്കാനായിട്ട് തൽക്കാലം നിലവിൽ അത്ര ഈസി അല്ല, അവർക്കതിനുള്ള പൈസയില്ല കയ്യിൽ, 5G അതിൻ്റെ കുറച്ച് കോസ്റ്റ് വേണ്ടി വരും. അപ്പോഴും ജിയോ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോയുടെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പോക്കൊക്കെ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ ഞാൻ ഈ ഷെയറിൻ്റെ വാല്യൂവിനെ കുറിച്ചൊക്കെ മാറ്റി വെക്കുന്നു. ഒരു ടെലികോം ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങളും ഞാനൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു മോണോപ്പൊളിയായി മാറും ജിയോയുടെ. കാരണം ഇവർ പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ ഒരു റേറ്റ് വെക്കും പ്ലാനായാലും സിമ്മിനായാലും എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്താ പറ്റും? അവർ പറയുന്ന റേറ്റിന് മാർക്കറ്റ് കൊടുത്തുള്ളൂ. നമ്മളവർ പറയുന്ന പ്ലാനും ഇതുമെല്ലാം എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം മൂന്ന് കമ്പനികളുള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരാത്തത്. അങ്ങനൊരു അവസ്ഥയെത്തിയാൽ നമ്മൾ ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ഇനി ഷെയറിനെ കുറിച്ച് പറയാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോയുടെ അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഷെയർ വാങ്ങിക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കെല്ലാം അവസ്ഥ കൊണ്ട് അറിയാം. ഇനി ഭാരതി എയർടെല്ലിൻ്റെ വാങ്ങിക്കണോ എന്നുള്ള ചോദ്യം, ഇപ്പോൾ 500 something 532 റേഞ്ചിലാണ് അത് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇനിയും കുറയുമ്പോൾ അല്ലെങ്കിൽ ഈ വിധി അവിടുത്തെ ഇനി കുറച്ച് ദിവസം എന്തായാലും ഒരു ഇതിൻ്റെ റേറ്റ് കുറഞ്ഞും കൂടിയൊക്കെ വരും. നല്ലൊരു ഡിപ്പിൽ വാങ്ങിച്ചു വെക്കുക, വാങ്ങിച്ച് റിസ്ക് എടുക്കാമെന്നുള്ളവർ മാത്രം വാങ്ങിച്ചു വെക്കുക. പക്ഷേ ഇനിയൊന്ന് ആവറേജ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അസംഷൻ വേണം വാങ്ങിക്കാനായിട്ട്. അതിനുവേണ്ടി കുറച്ച് പൈസ പിന്നീട് വാങ്ങിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഭാരതി എയർടെൽ വാങ്ങിക്കുമ്പോൾ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി അടച്ചു തീർത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വേട്ടൽ താഴെ പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, പിന്നീട് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിലേക്ക് ആവറേജ് ചെയ്യാത്ത രീതിയിൽ പൈസ മാറ്റി വെച്ചിട്ട് വേണം വാങ്ങിച്ചു തുടങ്ങാനായിട്ട്. ഐഡിയ വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. കാരണം എനിക്കൊന്നും ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത് അവിടെ എന്തെങ്കിലും ഒന്ന് വരാണ്ടിരിക്കില്ല. ഒരു പക്ഷേ മറ്റൊരു ഓണർ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓണർ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊരു സാധ്യതയെ ഞാൻ മുന്നിൽ കാണുന്നത്. കാരണം ഇത്രയേറെ അല്ലെങ്കിൽ ഇത്രയേറെ ഉപഭോക്താക്കളുള്ള ഒരു നെറ്റ്വർക്ക് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റത്തുമില്ല. കാരണം അതിൻ്റെ ഓണർ മാറി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരായിരിക്കും ഓണർ ആരായിരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം പല ഷെയറുകളെ പോലെ വരാനുള്ള, അല്ലെങ്കിൽ കമ്പനി നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള പല സാധ്യതകളും വരാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പല പ്ലാനുകളും അവിടെ വരാം. ചിലപ്പം ഷെയറിലെ എന്താവും അവസ്ഥയെന്നും എനിക്കറിയില്ല. കമ്പനി നിലനിൽപ്പിന് അങ്ങനെ അങ്ങോട്ട് അതിനെ തട്ടാനുള്ള യാതൊരു സാധ്യതയും ഞാൻ ഇപ്പോഴും കാണുന്നില്ല. കാരണം ഇത്രയും ഉപഭോക്താക്കളുള്ള ഒരു കമ്പനിയെ രക്ഷിക്കാനായിട്ട് ഒരുപക്ഷെ മറ്റൊരു ഓണർ വരെ വേണേ അവിടെ വരാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് വരാം. സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഐഡിയയുടെ കാര്യം വാങ്ങിക്കണോ വേണ്ട എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഞാനീ തരുന്ന ഐഡിയ, ഞാനീ ഷെയർ ചെയ്യുന്ന ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.